റോഡ് ക്ലീൻ ആക്കിക്കൊണ്ട് പോകുന്ന വണ്ടിയെ കണ്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അസിലി ലവ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് വലിയ പ്രിപ്പറേഷനൊന്നും അല്ലായിരുന്നു. ഞങ്ങളിപ്പോൾ ഇന്ന് വെറുതെ ബോറടിച്ചപ്പോൾ ഒന്ന് പാർക്കിലോട്ട് പോകാമെന്ന് കരുതി. ബേക്കേഴ്സ് ഫീൽഡിൽ തന്നെ ഉള്ള ഒരു പാർക്കിൽ വന്നതാണ്. പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തതാണ് വന്നത്. ഞങ്ങൾ ചെറിയൊരു പിക്നിക്, ബേക്കേഴ്സ് ഫീൽഡിൽ തന്നെ ഒരു പിക്നിക്കിന് വന്നേക്കാണ്. വീട്ടിൽ ഇരുന്നപ്പോഴേക്കും എന്നാൽ വെളിയിൽ പോയി കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോവാം. ഒരു ചെറിയൊരു പാർക്ക്. നമ്മൾ പ്ലേറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട്. കട്ട്ലേറ്റ്, കട്ട്ലേറ്റ് നേരത്തെ ഉണ്ടാക്കി ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇന്ന് ജീച്ച കബാബ് ഉണ്ടാക്കി. പിന്നെ വെജിറ്റബിൾസ് എല്ലാം അവിടെ റോസ്റ്റ് ചെയ്തു. പിന്നെ ചോറ്. ഇതാണ് നമ്മുടെ ഫുഡ്. കബാബ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. റെസിപ്പി ചോദിച്ചാൽ ജീച്ചാൻ പറഞ്ഞുതരും. ഒപ്പം പരിപാടി എനിക്ക് കോമ്പറ്റീഷൻ ആയിട്ട് ഒരു പെണ്ണുമ്പള വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ബ്ലൂ ആ പ്ലേ ഗ്രൗണ്ടിലോ എന്തോ ഇതേ പേരാ നടക്കുന്നത്. വെറുതെ വീട്ടിൽ ഇരുന്ന് എന്നെയും പിടിച്ചോട്ട് വന്നേക്കുന്നു. അല്ല, നമുക്ക് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് എന്താ ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകണമായിരുന്നു. ഹോസ്പിറ്റലല്ല, എന്തായിരുന്നു, ഭ്രാന്താലയ. നേരം സൈഡിലോട്ട് നടക്ക. അല്ല, ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് ബില്ലുകളൊക്കെ അടയ്ക്കാണ്ടായിരുന്നു. ബില്ലുകളൊക്കെ ഞങ്ങൾ പോയി അടച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ തൊട്ടടുത്ത് പാർക്കുണ്ടെന്ന്. അപ്പോൾ ഈ പാർക്കിൽ ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ. നമ്മൾ മെമ്മോറിയൽ ഡേ ഇടയ്ക്ക് വന്നു ഇവിടെ വന്നു. ഈ പാർക്കിലെ സാധാരണ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് ഫ്ലാഗ് ഇടും. മെമ്മോറിയൽ ഡേയിൽ 1000 ഫ്ലാഗ്സ് ഇവിടെ കൂടി കുറേ നമ്മൾ നടക്കുകയും ചെയ്തു അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ നടന്നു ഇവിടുന്ന് അങ്ങോട്ട് അല്ലേ. ഓർക്കുന്നുണ്ടോ ഏരനെ നമ്മൾ കാർ സീറ്റിൽ എടുത്തിട്ട് കൊച്ചു എക്സസൈസ് ചെയ്യുന്ന പോലെ ആ സെയിം ഡേയിൽ അല്ല, വേറെ ദിവസം. ആ വേറെ ദിവസം. നല്ല രസമുണ്ടല്ലോ അവിടെ. ഇവിടെ കുറേ പേര് മീനൊക്കെ പിടിക്കാൻ വരാറുണ്ട്. മീൻ പിടിക്കാൻ അറിയാമെന്നെങ്കിൽ വരായിരുന്നു. നല്ല പാർക്കാണ് അല്ലേ. പറ്റിക്കുന്ന ഏണ്ട് നല്ല രസമുണ്ട്. വൈറ്റ് ചെയ്യാറാണ്. ഓ, ഇലയായിരുന്നോ? നമുക്ക് രാത്രി വന്നിട്ട് ഉരുണത്തിന് എടുത്തോണ്ട് പോയാലോ. താറാവ് കറി ഉണ്ടാക്കിയാണ്. താറാവ് കറി സ്പെഷ്യൽ. നല്ല ഐഡിയ. നിന്റെ പിന്നെ ഞങ്ങള് ആരിസോണയിന്ന് ഏകദേശം 26th വന്നായിരുന്നു. തിരിച്ചു വന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് 6 മണിക്കൂറിനകം വന്നു. ബിക്കോസ് ഞങ്ങൾ ഒറ്റ സ്റ്റോപ്പേ നിർത്തിയുള്ളൂ. പിന്നെ നിഷിയൊക്കെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അയ്യോ, എന്തോ എന്നെ ഉറക്കിയത് പോലും ഇല്ല. നീ ഉറങ്ങില്ല? ബാർ സ്റ്റോറും ഉറക്കം വരുന്നു. ഞാൻ 5 മിനിറ്റ് ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കിടന്നു. എങ്ങനെയാ നീ വലുതായിട്ട് ഉറങ്ങുന്നത്? ഞങ്ങളുടെ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമോളം ആവുന്നു. January 8th ആകുമ്പോഴേക്കും 3 വർഷം ആവും. ഇപ്പോൾ 10,400 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞങ്ങൾ ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ചാനലായിട്ടാണ് തുടങ്ങിയത്. നിഷയാണ് തുടങ്ങിയത് കുക്കിംഗ് ചാനൽ. പിന്നെ കുക്കിംഗ് ചാനൽ ഇപ്പം വ്ലോഗിംഗ് ചാനലായി. തണുപ്പൊക്കെ ആയതുകൊണ്ട് കരിയിലെല്ലാം തറയിലാണ്. നാട്ടിലാണെങ്കിൽ ഇതെല്ലാം തൂത്ത് പറക്കേണ്ട ജോലിയായിരുന്നു. പക്ഷെ ഇവിടെ ആരും തൂത്ത് പറക്കുന്നില്ല. അടുപ്പിക്കൊണ്ടിരുന്നു. എന്റെ അമ്മ ഇനി വീട്ടിലെങ്ങനെ കൊണ്ടുപോകും?
നിങ്ങൾ എന്റെ വണ്ടിക്കകത്ത് കയറണ്ട. ഈ വർഷത്തെ അവസാന ദിവസങ്ങളൊക്കെ ആയി, ഇന്നിപ്പോ എത്ര 30th ആയി. ഈ ഒരു വീഡിയോയില് എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസകളോടെ നൽകാന്ന് കരുതി. ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? It was good. My funnest part was no school, nothing, homework, just relaxing and watch TV. That's all I do. അപ്പൊ ഈ വർഷമാണെങ്കിൽ മൊത്തം കൊറോണ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പൊ ഇനിയും അടുത്ത വർഷമെങ്കിലും നല്ല ഇതൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും അതെ, ഹാപ്പി ന്യൂ ഇയർ വിഷസ് ഫ്രം ഓൾ ഓഫ് അസ്. അങ്ങനെ ഞങ്ങള് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ആക്ച്വലി ഞങ്ങള് വീഡിയോ എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നതൊന്നും അല്ല. ക്യാമറ ബാഗും ക്യാമറയൊക്കെ ചുമ്മാ എടുത്തതാണ്. എടുത്തതാ, ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ പിള്ളേർ നിൽക്കുന്നില്ല, ഫോട്ടോ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് ന്യൂ ഇയർ വിഷസ് തരാന്ന് കരുതി. അങ്ങനെ അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ 2021. ഓക്കേ, സീ യു ഗയ്സ്. ബൈ. മോൺസ്റ്റർ ഒക്കെ മൊത്തം ചെളിയേ.